എന്താ ഇവിടെ യു പി സ്കൂളിൽ പോകുന്ന വഴി ഏതാണ്? നേരെ നടന്ന റോഡിൽ കയറാം, അവിടുന്ന് വലത്തോട്ട് തിരിയണം, അപ്പൊ ഒരു വളവുണ്ട്, വളവ് കഴിയുമ്പോ ഒരു പാലം, പാലം കടന്ന് തൊട്ട് താഴെ കാണുന്നതാ പള്ളിക്കൂടം. വലിയ ഉപകാരമായി, വരട്ടെ. സാറാരാ, മനസ്സിലായില്ല. എന്റെ പേര് ഗോപിനാഥൻ, ഞാൻ ഇവിടുത്തെ സ്കൂളിൽ ഒരു പുതിയ സാറാ. എന്താ പേര്? രാജപ്പൻ. ഇരിക്കണം. ഗോപി സാറിന് ഇവിടെ ബന്ധുക്കളോ പരിചയക്കാരോ ആരെങ്കിലും ഉണ്ടോ? എനിക്കിവിടെ ആരുമില്ല സാർ, ഈ സ്ഥലത്ത് തന്നെ ഞാൻ ആദ്യമായി വരികയാണ്. അപ്പൊ പിന്നെ എവിടെ താമസിക്കും? ഇവിടെ ലോഡ്ജുകളൊന്നുമില്ല, വാടക വീടും കിട്ടാൻ പ്രശ്നമാണ്, ഗ്രാമപ്രദേശമല്ലേ. എന്റെ വീട്ടിൽ താമസിക്കാം സാർ, നല്ല സൗകര്യമാണ്. ഓ, തന്റെ ഒരു വീട് കിട്ടുള്ള പോയേ. ഓ, ആ ഒരു കാര്യം ചെയ്യാം, മറ്റൊരു സൗകര്യം കിട്ടുന്നവരെ സാർ അടുത്ത സ്റ്റാഫ് റൂമിൽ താമസിക്കാം. വളരെ സന്തോഷം സാർ. ഇതാണ് സ്റ്റാഫ് റൂം. മതി സാർ, ധാരാളം മതി. എന്താ ഇവനെ ചേർക്കാൻ വന്നതാ? ഇതൊന്ന് പൂരിപ്പിക്കണം സാർ, ആദ്യം അഡ്മിഷൻ തന്നെ നടക്കട്ടെ. അച്ഛന്റെ പേരെന്താ? വികാരി അച്ഛന്റെ പേര് അന്തോണി എന്നാ, പിന്നെ കപ്പ്യാറുടെ പേര് കീവറീത്. കുട്ടിയുടെ അച്ഛന്റെ പേരാ ചോദിച്ചത്? ആ, അപ്പോ എന്റെ പേരാണോ ചോദിച്ചത്? എന്റെ പേര് ഔസേപ്പ് എന്നാ. കുട്ടിയുടെ പേരെന്താ? തോമസ്. ശരി, പോയിക്കോളൂ. എന്താ? കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വന്നതാ. എന്താ കുട്ടിയുടെ പേര്? ബിന്ദു. കുട്ടിയുടെ അച്ഛന്റെ പേര്? എന്റെ പേര് പോരെ സർ. കുട്ടിയുടെ അച്ഛന്റെ പേരില്ലേ? അച്ഛൻ. ആ കുട്ടിക്ക് അച്ഛനില്ലെന്ന് വെച്ചോളൂ. ഐ ആം സോറി. എന്റെ പേര് തുളസി, കൊയ്ത്തടത്തൽ വീട്, തെറയത്തുകര. കുട്ടിയുടെ വയസ്സ്? 5. ഓഫീസർ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ. ആ സ്ത്രീയെ പറ്റിയാണോ? അവൾ അവിവാഹിതയാണ്, പക്ഷെ ഒരു അമ്മയോ. എല്ലാരും എത്തിയല്ലോ. ആദ്യമായി ഞാൻ സാറിനെ പരിചയപ്പെടുത്താം. ഇതാണ് പുതുതായി സ്ഥലം മാറി വന്ന സാറ് മിസ്റ്റർ ഗോപിനാഥ്. സാറ് മുമ്പ് ഇവിടെ ആയിരുന്നു? ഞാൻ കൊല്ലത്തായിരുന്നു. ഞാൻ വരട്ടെ. ശരി. അപ്പഴേ സാറിന്റെ ആഹാര കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇവിടെ ഹോട്ടലോ ചായക്കടയോ മറ്റോ ഉണ്ടോ? നല്ല ഹോട്ടലു വേണമെങ്കിൽ 5 മൈൽ നടക്കണം. ഇവിടെ അടുത്ത് ചെറിയൊരു ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് ഉണ്ട്. കെട്ടിടം മോശം, വലിയ ഷോ ഒന്നുമില്ല, പക്ഷെ സംഗതി ചോറ. ഇങ്ങനെയൊക്കെയാ ഇവിടുത്തെ ഊണ്. ഇത് മതി ധാരാളം.
സുഖമാണോ രാജപ്പ? അതെ സാറേ, സാർ കുളിക്കാനാണെങ്കിൽ ആ കടവിലോട്ട് ഇറങ്ങിയാൽ മതി. രാജപ്പൻ കുളിക്കാൻ വരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ, സാറ് ചെന്നാട്ടെ. ഞാനേ പുല്ല് കൊണ്ടു കൊടുത്തിട്ട് വരാം. ഏ തുളസി കുഞ്ഞെ, പുല്ല്. നല്ല കടുപ്പത്തിലൊരു ചായ തന്നെ. എടി, കടുപ്പത്തിൽ ചായ ചീത്തയാ, വിശപ്പ് കെടും. കടുപ്പത്തിലെ ഇഷ്ടം ആർക്ക്? അത് അത് ഒരാളിന്. ഇത് നിനക്ക്. എനിക്കൊന്നും വേണ്ട, വല്ലവരും കുടിച്ച എന്റെ ബാക്കി. ഞാൻ വല്ലവരുമാണോ? അല്ലാതെ. നിന്റെ സ്വന്തം. പിന്നെ സ്വന്തം എന്താ പെണ്ണെ, പിടിച്ചില്ലേ? വീട്ടിലേക്ക് വരുവോ? എന്തിന്? വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. അയ്യോ, ഞാനില്ല. നിന്റെ അച്ഛനെങ്ങാനും കണ്ടാൽ അത് മതി. അച്ഛനവിടെ ഇല്ല, വൈകുന്നേരത്തെ വരൂ. എന്നാൽ അത് നേരത്തെ പറയണ്ടേ? വാ. ഇവനൊക്കെ കൂവാൻ കണ്ടൊരു സമയം. ഞാൻ വരട്ടെ. നീ എവിടെയാ മോളെ പോയത്? ഈ വീടും പൂട്ടിട്ടുണ്ട്. അച്ഛൻ എവിടെയാ പോകുന്നു, വൈകിട്ടേ വരൂ എന്നും പറഞ്ഞില്ലേ പോയത്? പിന്നെന്തിനാ ഇപ്പൊ വന്നേ? ആഹാ, അത് കൊള്ളാം. വൈകിട്ടേ വരൂ എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് നേരത്തെ വന്നൂടെ. എന്താ മോളെ, രാജപ്പനോട് ഇങ്ങോട്ടെങ്ങാനും വരാൻ പറഞ്ഞോ? രാജപ്പനോ? എന്തിനാ, ഞാൻ എന്തിനാ പറയുന്നേ? ആ, അത് ശരിയാ. എന്റെ മോൾ എന്തിനാ പറയുന്നേ? എന്റെ മോൾക്ക് രാജപ്പൻ എന്ന് പറയുന്ന ഒരാളിനെ അറിയും കൂടി ഇല്ല. പോച്ചാ. ഒരിട്ട് വീട് ഇടടെ, തരാനുള്ള കാശിങ്ങിതാ, എന്നിട്ട് വീട് തരാം. നീ വീട് തരില്ലല്ലടാ. ഏ, ദാമുണ്ടെന്നാളെ ജയിലിൽ നിന്ന് വരുന്നുണ്ടടാ, കാണിച്ചു തരാം. ഇത് കണ്ടാ ചിച്ചിക്കളയും.